ഇല്ലെങ്കിൽ ഞങ്ങൾ പോകത്തില്ല, പിന്മാറത്തില്ല. വെട്ടെങ്കിൽ വെട്ട, അതിന് ഞങ്ങൾ ഭൂമി വന്നാൽ ഒരു സർവേ വേണ്ട, ഒരു സർവേ വേണ്ട, വേണ്ട. സർവേടെ കണ്ടിട്ട് കഴിഞ്ഞാൽ വരുന്ന കുഴപ്പം ഞങ്ങൾക്കും അറിയാം. നിങ്ങൾ പഠിപ്പിക്കണ്ട, ഞങ്ങൾ പഠിച്ചതാ. കേരളിനെതിരായ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ ഇത് സംബന്ധിച്ച ബോധവൽക്കരണവുമായി ചെങ്ങന്നൂരിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തിയ സിപിഎം നേതാക്കൾക്കെതിരെ നാട്ടുകാരുടെ രോഷപ്രകടനം. ഇതോടെ ബോധവൽക്കരണ യജ്ഞം ഫലം കാണാതെ സിപിഎം നേതാക്കൾ മടങ്ങി. കേരളയിൽ കടന്നുപോകുന്ന പുന്തല ഭാഗത്ത് ബോധവൽക്കരണം നടത്താനെത്തിയ സിപിഎം സംഘത്തെയാണ് നാട്ടുകാർ ഒന്നടങ്കം വിരട്ടി ഓടിച്ചത്. പുന്തലയിലെ വിവിധ വീടുകളിൽ സന്ദർശനം നടത്തിയ ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പമ്പൂർപടിയിലുള്ള കിഴക്കേ ചെറുവേലിൽ ഗോപിയുടെ വീട്ടിലേക്ക് സിപിഎം സംഘം ലഘുലേഖകളുമായി എത്തിയത്. ഈ സമയം അവിടെ കുടുംബശ്രീയുടെ യോഗം നടക്കുകയായിരുന്നു. സ്ത്രീകളടക്കം 50-ലധികം പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരും ചേർന്ന് നേതാക്കളുടെ വാദങ്ങൾ എതിർത്തു. ഇവർ കൊണ്ടുവന്ന ലഘുലേഖകൾ വാങ്ങിയില്ല എന്ന് മാത്രമല്ല, കേരളയിൽ വിരുദ്ധ ലഘുലേഖ സിപിഎം നേതാക്കൾക്ക് നൽകാനും നാട്ടുകാർ ശ്രമിച്ചു. നാട്ടുകാരുടെ ചോദ്യശരങ്ങൾക്ക് മുൻപിൽ സിപിഎം സംഘത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 2 മണിക്കൂറോളം സംവാദം തുടർന്നു. വെൺമണി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ രമേശ് കുമാർ, മുൻ പ്രസിഡന്റ് പി സി അജിത, അംഗം സുഷമ്മ, നേതാക്കളായ ഗോപിനാഥ്, ശ്രീനിവാസൻ, രാജേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സിപിഎം സംഘം ബോധവൽക്കരണത്തിനായി എത്തിയത്. ഒടുവിൽ ജനങ്ങളുടെ വികാരം പാർട്ടി നേതൃത്വത്തെ അറിയിക്കാമെന്ന് പറഞ്ഞ നേതാക്കൾ തടിതപ്പുകയായിരുന്നു. എന്നോട് മാത്രമേ